എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം ശനീശ്വരനെ കുറിച്ചാണ്. ആരാണ് ശനിദേവനെന്ന് അറിയണ്ടേ? ഹിന്ദു ധർമ്മത്തിൽ പൂജിക്കപ്പെടാറുള്ള പ്രമുഖ ദേവന്മാരിൽ ഒരാളാണ് ശനിദേവൻ. സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ അഥവാ ശനിദേവൻ. ശനിയാഴ്ചയാണ് പ്രധാന ദിവസം. നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരനെ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനും ദുഷ്ടന്മാർക്ക് ശിക്ഷകനുമായിട്ട് ജ്യോതിഷ വിശ്വാസികൾ കരുതുന്നു. കറുപ്പ്, നീല എന്നിവയാണ് ശനീശ്വരന്റെ ഇഷ്ടനിറം. നീല ശംഖുപുഷ്പം ഇഷ്ട പുഷ്പവുമാണ്. മഹാരാഷ്ട്രയിലെ ശനി ശിംഗാനപൂർ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ശനീശ്വര ക്ഷേത്രമാണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ നൂറണിയിലും ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടും ശനീശ്വരൻ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളുമുണ്ട്. കൂടാതെ നവഗ്രഹക്ഷേത്രങ്ങളിലും ശനിക്ക് പ്രതിഷ്ഠയുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനെ പ്രത്യേകമായി പൂജിക്കുന്നതും ആരാധിക്കുന്നതും വളരെ നല്ലതാണ്. പാപഗ്രഹമായ ശനി കറുത്തുമെലിഞ്ഞ് നീണ്ട ശരീരവും വലിയ പല്ലും കഠിന സ്വഭാവവും പിങ്കല വർണ്ണമുള്ള കുഴിഞ്ഞ കണ്ണുകളും ഒക്കെയുള്ള ഭീകരരൂപിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. സൂര്യദേവനോട് ശനീശ്വരന് പക പുലർത്തുന്നതായാണ് വിശ്വാസം. കാരണം യമധർമ്മൻ ഛായാദേവിയോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത് കണ്ടിട്ടും സൂര്യദേവൻ മൗനം അവലംബിച്ചിരുന്നു. അമ്മയ്ക്കു വേണ്ടി ദേവേന്ദ്രനോട് പോലും പോരാടുകയും ഏതു പരിതസ്ഥിതിയെയും അമ്മയ്ക്ക് ഒപ്പം നിലകൊള്ളുകയും ചെയ്തിരുന്നു. സർവദേവന്മാരെയും അസുരന്മാരെയും ത്രിമൂർത്തിമാരെ വരെ വെല്ലുവിളിക്കാനും പോകുന്നവനാണ് ശനീശ്വരൻ. അതിനാലാണ് ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും ഭിന്നിച്ചു നിൽക്കുവാൻ ഇടവന്നത് എന്ന് പറയുന്നത്. ശനി സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്ന സൂര്യപുത്രനാണ്. അതായത് നീചകർമ്മം ചെയ്യുന്നവർക്ക് ശിക്ഷയും സത്കർമ്മം ചെയ്യുന്നവർക്ക് പുരസ്കാരവും അവരുടെ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ നൽകുകയും ചെയ്യുന്നു. ഒരു മനുഷ്യായുസിന്റെ പകുതിയിലധികവും പാപഗ്രഹമായ ശനിയുടെ പിടിയിലാണ്. കാക്കയാണ് അദ്ദേഹത്തിന്റെ വാഹനം. ശനി അനുകൂലമായി വന്നാൽ സർവ സൗഭാഗ്യങ്ങളും ലഭിക്കും. എല്ലാവരും ശനിയെ ഒരു ക്രൂര ഗ്രഹമായിട്ടാണ് ശരിക്കും കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ശനി അനുകൂലമായിട്ട് വന്നാൽ തന്നെ സർവ സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് പാണ്ഡവർക്കും നളനും രാജ്യം മുമ്പത്തെക്കാളും സമൃദ്ധിയോടെ തിരിച്ചു ലഭിച്ചത് ശനീശ്വരന്റെ അനുഗ്രഹത്തിൽ തന്നെയാണ്. ശനി അനിഷ്ടസ്ഥാനത്താണെങ്കിൽ സർവകാര്യ പരാജയവും കടവും നാശവുമാണ് ഫലം. ഏഴുദശനി, കണ്ടകശനി, ശനിദശ, മറ്റ് ദശാസന്ധികളിലെ അപഹാരം തുടങ്ങിയ കാലയളവിൽ ദോഷങ്ങൾക്കിടവരുന്നു. മുജന്മത്തിലെ ജീവിതത്തെ ആശ്രയിച്ചായിരിക്കും ശനിദശയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്നാണ് പറയാറുള്ളത്. നല്ല പ്രവൃത്തികളും ഭഗവത് ഭജനവും ചെയ്യുക വഴി വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ആനുകൂല്യമോ ദൃഷ്ടിയോ പോലുള്ള ദൈവാധീനം ഉണ്ടാവുകയോ ചെയ്താൽ ശനിദശയുടെ കാഠിന്യം കുറയ്ക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും വളരെ ഭയമുള്ള ദശയാണ് ശനിദശ. ശനിയിൽ ജന്മത്തിൽ ശനി അതികഠിനം തന്നെയാണ്. പക്ഷേ ഈ ദുരിതത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ശബരിമല ദർശനം വിശേഷമാണെന്നാണ് ജ്യോതിഷികൾ ഉപദേശിക്കാറുമുണ്ട്. വൃദ്ധജനങ്ങളെ സഹായിക്കൽ, പ്രായമായ മാതാപിതാക്കളെ സേവിക്കൽ, അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിയിക്കൽ, ഹനുമാനെ വെറ്റിലമാല, ഭദ്രകാളി ഭജനം എന്നിവ അതിവിശേഷമാണ്. ശനിയാഴ്ച ദിനത്തിൽ പൂർണ്ണ ഉപവാസമെടുക്കുകയും വൃദ്ധർക്കും കാക്കയ്ക്കും ഭക്ഷണം നൽകി 12 ആഴ്ച വ്രതം ശനി അനുഷ്ഠിച്ചാൽ ശനിദശയ്ക്ക് കുറവുണ്ടാകും. ഇതിൽ പ്രധാനമായും ശനീശ്വര മന്ത്രം ജപിക്കുന്നതും ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതുമൊക്കെ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കും. ശിവക്ഷേത്ര ദർശനവും വളരെ നല്ലതാണ്. അതായത് നവഗ്രഹങ്ങളിലെ ഒരേ ഒരു ഈശ്വരനായ ശനിദേവന് ഈശ്വര പദവി നൽകിയത് സാക്ഷാൽ ശിവനാണ്. സൂര്യപുത്രനായ ശനി രാശിചക്രത്തിൽ ഏറ്റവും പുറമേ സഞ്ചരിക്കുന്നതാണ്. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണല്ലോ. അതുപോലെ 10 ഉപഗ്രഹങ്ങൾ ശനിക്കുമുണ്ട്. നൂറ്റാണ്ട് കണക്കാക്കുന്നത് ശനിയെ ആധാരമാക്കിയാണ്. ശനി ധാതുഗ്രഹമത്രേ. വായു, ഭൂതം മുതലായവ ശനി കാരകന്മാരുമാണ്. ശനിയെ മുടന്തനായിട്ടാണ് അറിയപ്പെടുന്നത്. വ്യാഴം 12 കൊല്ലം കൊണ്ട് രാശിചക്രം വലം വെച്ചു വരുമ്പോൾ ശനി ഏകദേശം 30 കൊല്ലമെടുക്കും. വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം താമസിക്കുമ്പോൾ ശനീശ്വരൻ 2.5 വർഷം താമസിക്കുന്നു. അത് എന്തെന്നോ, മുടന്തന്റെ സഞ്ചാരം മറ്റുള്ളവരെ പോലെ വേഗത്തിലാവില്ലല്ലോ. അതാണ് ശനി സൗരയുദ്ധ സഞ്ചാരത്തിന് 30 വർഷമെടുക്കുന്നത്.
നന്മയുണ്ടാകട്ടെ. നമസ്തേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക.